നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗാസിയാബാദ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ദിവസം രാവിലെ 8 മണിയോട് കൂടിയിട്ട് ഒരു സ്ത്രീയും അതുപോലെ തന്നെ 2 പുരുഷന്മാരും വരികയാണ്. വന്ന സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ ഒരു 40 വയസ്സിനടുത്ത് പ്രായമുണ്ട്. ആ സ്ത്രീ പറയുന്ന ഇതാണ്, എൻ്റെ ഭർത്താവിനെ കാണാനില്ല, ഇന്നലെ രാത്രി ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയതാണ്, പിന്നീട് യാതൊരുവിധ വിവരവുമില്ല എന്നാണ് ഈ സ്ത്രീ കൊടുത്ത കംപ്ലൈൻറ്റ്. അപ്പോൾ കംപ്ലൈൻറ്റൊക്കെ നോക്കിയപ്പോഴും നിങ്ങളുടെ ഭർത്താവിൻ്റെ പ്രായം എത്രയാണെന്ന് ചോദിച്ചപ്പോഴേ പോലീസുകാർ പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം ഈ 40 വയസ്സുള്ള സ്ത്രീയുടെ ഭർത്താവിൻ്റെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 വയസ്സ് മാത്രമാണ്. അപ്പോൾ 22 വയസ്സുള്ള അജയ് എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറെയാണ് കാണാതായിരിക്കുന്നത്. അകലെയുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്നും അവർ വിരുന്നിന് വന്നതാണ് ഒരു ബന്ധു വീട്ടിൽ. അപ്പോഴാണ് തനിക്ക് മുൻകാലത്ത് പരിചയമുണ്ടായിരുന്ന ഒരു സുഹൃത്ത് വിളിക്കുകയും അയാളുടെ ക്ഷണനം അനുസരിച്ച് ആ വീട്ടിലേക്ക് പോവുകയും ചെയ്തത്. പക്ഷേ ഇവരോട് ആരോടും പറഞ്ഞിട്ടില്ല ഏത് വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്, ആരുടെ കൂടെയാണ് പോയിരിക്കുന്നതെന്ന് ആരോടും പറഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെ പോലീസ് ഏതായാലും അന്വേഷണം ആരംഭിച്ചു. കാരണം പോലീസിന് മനസ്സിലായി ഇതൊരു വള്ളിക്കെട്ട് കേസാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് 40 വയസ്സാണ്, അതുപോലെ ഈ ചെറുക്കനാണെങ്കിൽ 22 വയസ്സാണ്. അപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാർ പിടിച്ചുകൊണ്ടുപോയതായിരിക്കും എന്ന് തന്നെയാണ് ഈ പോലീസിന് തോന്നിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറുക്കൻ്റെ വീട് എവിടെയാണെന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെയൊക്കെ ചെന്നപ്പോൾ പറഞ്ഞു, അവൻ്റെ കാര്യവും പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്, അവനെ ഞങ്ങൾ അന്നേ ഒഴിവാക്കിയതാണ്, ആ ഒരു മൂദേവിയെ കല്യാണം കഴിച്ചില്ലേ അന്ന് തന്നെ ഒഴിവാക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് അജയിൻ്റെ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് പോലീസുകാരോട് ചൂടായി. ഏതായാലും നിങ്ങളെ മകനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞു, ഇവിടെ അന്വേഷിച്ച് വരണ്ട, ഞങ്ങൾക്ക് അവൻ്റെ ഒന്നും കേൾക്കണ്ട, ഇനി അവൻ എന്തായിക്കഴിഞ്ഞാലും ഞങ്ങളെ അറിയിക്കണ്ട എന്ന് പറയുകയും അങ്ങനെ ആ പോലീസുകാർ തിരിച്ചു വരികയും ചെയ്തു. പിന്നീട് പോലീസുകാർ ഏതായാലും ഈ അജയിൻ്റെ ഫോൺ നമ്പർ എടുത്തു. ഫോൺ നമ്പർ എടുത്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് വിളിച്ചത് എന്നൊക്കെ നോക്കുകയാണ്. അപ്പോഴാണ് ഭാര്യയെ വിളിക്കുന്നുണ്ട് രാത്രി 9 മണിയോട് കൂടിയിട്ട്. പക്ഷേ വൈകുന്നേരം 3 മണിയോട് കൂടിയിട്ട് ഒരു കോള് വരുന്നുണ്ട്. ആ കോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള കോട എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായ ലാലു എന്ന് പറയുന്ന വ്യക്തിയുടേതാണ്. അപ്പോൾ ഈ ലാലിന് അജയ്ക്ക് മുൻ പരിചയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരേ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിച്ചവരാണ്. ഏതായാലും പോലീസുകാർ നേരെ ലാലിനെ അന്വേഷിച്ചു പോവുകയാണ്. ലാലിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴേ ലാലുണ്ട്, അവിടെ 2 പെൺകുട്ടികളുണ്ട്. ലാൽ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസുകാർ അവിടത്തേക്ക് വന്നു. സാറേ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറയുകയും അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ചു. ലാൽ പുറത്തേക്ക് വന്നു. ലാൽ ഇതേപോലെ ഒരാളെ കണ്ടിരുന്നോ, അജയ് എന്നാണ് പേര്, നിങ്ങൾ കണ്ടിരുന്നോ, നിങ്ങളെയല്ലേ വിളിച്ചത് അവസാനം എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറേ എനിക്കവനെ അറിയാം, ഞാൻ അവനെ കൊലപ്പെടുത്തിയിട്ട് ചാക്കിൽ കെട്ടിയിട്ട് ഒരു സ്ഥലത്ത് നിക്ഷേപിച്ചിരിക്കുകയാണ്, അപ്പോൾ ആ സ്ഥലം വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോഴേ പോലീസുകാർ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതിയാണ് പറയുന്നത് അവനെ ഞാൻ കൊലപ്പെടുത്തി പീസ് പീസാക്കിയിട്ട് ചാക്കിൽ കെട്ടിയിട്ട് കുപ്പത്തൊട്ടി തള്ളിയിരിക്കുന്നതെന്ന് ഒരു പ്രതിയാണ് പറയുന്നത്. ഏതായാലും പെട്ടെന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ മേലുദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. അവരെല്ലാവരും സർവ്വസന്നാഹവുമായിട്ട് ഈ പിന്നെ ലാലിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ലാലിൻ്റെ പെൺമക്കൾ ഇങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി പോലീസുകാർ വരുന്നു, ഇവരുടെ അച്ഛനെ വിലങ്ങുവെക്കുന്നു, കൊണ്ടുപോവുകയാണ്. കുട്ടികൾ രണ്ടുപേരും പൊട്ടിക്കരയുന്നു. അപ്പോൾ ലാലു പറഞ്ഞു കുട്ടികളോട്, മക്കളെ നിങ്ങൾ കരയരുത്, കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്, ഒരിക്കലും നിങ്ങൾ കരയരുത്, നിങ്ങൾ ജോലി ചെയ്ത് ഈ ഗ്രാമത്തിൽ തന്നെ അന്തസ്സോടുകൂടി ജീവിക്കണം, അച്ഛൻ തിരിച്ചു വരും എന്നാണ് ലാലു പറഞ്ഞത്. അതായത് ഈ വ്യക്തിയെ കൊല്ലാനുണ്ടായ കാരണം എന്താണ്? പിന്നീട് പോലീസുകാരോടെല്ലാം തുറന്നു പറയുകയാണ് ഈ ലാലു എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ. അതായത് ലാല് എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ വർഷങ്ങൾക്ക് മുമ്പ് കോട എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് വന്നതാണ്. അദ്ദേഹം മറ്റൊരു ഗ്രാമത്തിലായിരുന്നു. അവിടെ ഒരു പെൺകുട്ടിയുമായിട്ട് പ്രേമത്തിലാകുന്നു. ആ പെൺകുട്ടിയുടെ പേരാണ് പൂനം. ഈ പൂനം ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അജയ് എന്ന് പറയുന്നവൻ്റെ ഭാര്യ, 40 വയസ്സുകാരി. അങ്ങനെ ഈ പൂനമായിരുന്നു ഈ ഓട്ടോ ഡ്രൈവറുടെ ഭാര്യ. അങ്ങനെ ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ട് ഇവിടെ ജീവിച്ചു. പൂനത്തിൻ്റെ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉയർന്ന ജാതിയാണ്. ലാലിൻ്റെ ഇത് കുറച്ച് താഴ്ന്ന ജാതിയാണ്. അതുകൊണ്ട് തന്നെ ആ നാട്ടിലേക്ക് പിന്നെ ഇവർക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തുണ്ടം തുണ്ടവാക്കും, അതാണ് അവരുടെ ഭീഷണി. അതായത് പൂനത്തിൻ്റെ അച്ഛനും സഹോദരങ്ങളും പറഞ്ഞത്, നീ എനിക്ക് ഇവിടെ കാല് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ നീ ജീവനോടുകൂടി തിരിച്ചു പോകില്ല എന്നുള്ളതാണ്. അങ്ങനെ ഭയമുള്ളത് കൊണ്ട് തന്നെ ഒരു 20 വർഷമായിട്ട് ഇവർ നാടുമായിട്ട് യാതൊരു
യാതൊരു ബന്ധവുമില്ല. അതിനിടയ്ക്ക് ഇവർക്ക് രണ്ട് പെൺകുട്ടികളുണ്ടായി. മൂത്ത മകള് 18 വയസ്സുകാരി കോളേജിൽ പഠിക്കുന്നു, രണ്ടാമത്തെ മകളെന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിനാണ് പഠിക്കുന്നത്, 16 വയസ്സുകാരി. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് പുതിയ വീടൊക്കെ എടുത്തു. അതുമാത്രവുമല്ല, ഇവരെന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് കൃഷിസ്ഥലവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഈ ലാലിനാണെങ്കിൽ വലിയ കച്ചറയൊന്നുമില്ല. ആഴ്ചക്കൊരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് കുറച്ച് മദ്യപിക്കും എന്നല്ലാതെ അദ്ദേഹത്തിന് വേറെ കച്ചറയോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെയധികം സ്നേഹമുള്ളൊരു കുടുംബനാഥൻ. ഓട്ടം കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വരും, ഭാര്യയുടെയും മക്കളുടെയും അടുത്തിരിക്കും. അവരുമായിട്ടാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ പിന്നെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പുതിയൊരു ഓട്ടോ വരുന്നത്. ആ ഓട്ടോയുടെ ഡ്രൈവറാണ് ഈ അജയ് എന്ന് പറയുന്ന 22 വയസ്സുകാരൻ. അപ്പോൾ വന്നപ്പോൾ തന്നെ അവന് ഭയങ്കരമായിട്ട് ഈ ലാലിനെ ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാലിൻ്റെ നാടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ അജയ്യുടെയും നാട്. അങ്ങനെ ആ ഒരു നാട്ടുകാരൻ നിന്നുള്ള സ്നേഹത്തിൽ, അതുമാത്രവുമല്ല തൻ്റെ നാട്ടിൽ നിന്നും ഒരാൾ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, അതായത് ഒരുപാട് എനിക്കവിടെ സുഹൃത്തുക്കളുണ്ട് എൻ്റെ നാട്ടിൽ, പക്ഷേ എനിക്കങ്ങോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു മനോവിഷമത്തിലായിരുന്നു ലാല്. അപ്പോൾ ഇങ്ങനെ തൻ്റെ നാട്ടിൻ്റെ അടുത്തുള്ള ഒരു സുഹൃത്തിനെ കണ്ടപ്പോഴേ നമ്മുടെ നാട്ടിൽ എന്തുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ അജയിനെ ലാല് ഇവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വല്ലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇറച്ചിയും കാര്യങ്ങളൊക്കെ വെക്കുമ്പോഴേ ഇവനും ഒരു പങ്കു കൊടുക്കും. മിക്കപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഇവിടെ വന്നിട്ടാണ് ഊണ് കഴിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുന്ദരിയായ പൂനത്തിൻ്റെ മേലെ ഒരു കണ്ണു പോകുന്നത് അജയ്ക്ക്. അതായത് അജയ് പിന്നെ അജയ്യെ കണ്ടപ്പോഴും ശരിക്കും പറഞ്ഞാൽ പൂനത്തിനും ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂനവും അജയും ഒരേ ജാതിക്കാരാണ്. അതുകൊണ്ട് തന്നെ പൂനത്തിന് കുറച്ച് ഒരു സ്നേഹം കൂടി എന്നുള്ളതാണ്. അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ ജാതിപ്രാന്ത് ഉണ്ടാവുമല്ലോ. ഏതായാലും അങ്ങനെ പിന്നെ ദിവസങ്ങൾ കടന്നു പോകെ ഈ പിന്നെ അജയ്യും അതുപോലെ തന്നെ പൂനവും തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈന് അവിടെ ഇട്ടു എന്നുള്ളതാണ്, ഒരു ബന്ധം അവിടെ ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ കോളേജിലും സ്കൂളിലും പോകും, അതുപോലെ തന്നെ ലാലാണെങ്കിൽ രാവിലെ ഓട്ടോയും കൊണ്ടുപോകും. അത് കഴിഞ്ഞാൽ അജയ് നേരെ ഇങ്ങോട്ട് വരും. ഇവിടെ വന്നിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിലായിരിക്കും. അങ്ങനെ മിക്ക ദിവസങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജയ്യും പൂനവും ഇവർ തമ്മിലെന്ന് പറഞ്ഞാൽ അവിഹിതമായൊരു ബന്ധം ആ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ വൈകുന്നേരമാകും, എല്ലാവരും വരുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ യാതൊരു സംശയവുമില്ലാതെ അജയ് അങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ലാലു ചോദിക്കും, നീ എവിടെയാണ് പോയത്, എനിക്ക് ഓട്ടമുണ്ടായിരുന്നു, ഇങ്ങനെയാണ് പറയുന്നത്. അതായത് ഒരു ദിവസം തന്നെ 2-3 തവണ വന്നിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു ശീലം വരെ ഉണ്ടായി ഈ അജയും പൂനവും തമ്മിൽ. അങ്ങനെ ഇരിക്കെ ലാലിന് ചെറിയ സംശയങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതായത് ഒരു ദിവസം ലാലു ഒരു കാഴ്ച കാണുകയാണ്. എന്താണെന്ന് വെച്ചാൽ തൻ്റെ ഭാര്യ തന്നോട് പറയാതെ ഈ അജയുടെ വണ്ടിയിൽ കയറിപ്പോകുന്നു. അങ്ങനെ ഈ ലാല് ഈ വണ്ടി പിന്തുടരുകയാണ്. പിന്തുടർന്നപ്പോൾ ഇതൊരു മാളിലേക്ക് കയറുന്നു. മാളിലേക്ക് പോയിട്ട് അവർ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നതിന് ശേഷം ഒരു ഹോട്ടലിലേക്ക് കയറുന്നു. ഹോട്ടലിലേക്ക് കയറി ഹോട്ടലിൽ നിന്നും തിരിച്ചു വന്ന് ഇവർ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് എത്തിയപ്പോൾ പറഞ്ഞു ലാലു, ഈ ലാലു പറഞ്ഞു, നീ ഇന്ന് മാളിൽ പോയതൊക്കെ ഞാൻ കണ്ടിരുന്നു, നീ എന്തിനാണ് അവൻ്റെ ഓട്ടോയിൽ പോയത് എന്ന് പറഞ്ഞപ്പോഴേ പൂനം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അവൻ എൻ്റെ അനിയനെ പോലെയാണ്, നിങ്ങൾക്ക് സംശയിക്കാൻ തോന്നിയല്ലോ, അവൻ ആരാണെന്നറിയോ, എൻ്റെ അനുജനാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കള്ള കരച്ചിൽ കരഞ്ഞു. അതായത് ഞാനിങ്ങനെ മാർക്കറ്റിൽ പോവുകയായിരുന്നു, അപ്പോഴാണ് അവൻ്റെ ഓട്ടോ വന്നത്, ചേച്ചി കയറിക്കോളൂ ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു, ഞാൻ ഒരുപാട് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവൻ എന്നെ വിട്ടില്ല, അങ്ങനെയാണ് ഹോട്ടലിൽ കയറിയിട്ട് അവന് ഫുഡും എനിക്ക് വാങ്ങിച്ചു തന്നു എന്നാണ് പൂനം പറഞ്ഞത്. പക്ഷേ പൂനത്തിൻ്റെ മനസ്സിൽ അപ്പോഴൊരു കാര്യമുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് നടക്കൂല, അതായത് ഇനി വളരെയധികം സൂക്ഷിക്കണം. അങ്ങനെ അജയ്യോട് പറഞ്ഞ്, ഇനി തൽക്കാലം നീ ഇപ്പോഴിങ്ങോട്ട് വരണ്ട, അതായത് അദ്ദേഹം ഇല്ലാത്ത സമയത്ത് വരണ്ട, ഉള്ള സമയത്ത് വന്നാൽ മതി. അതുമാത്രവുമല്ല നമുക്കിനി കുറച്ച് കാലം ഫോണിലൂടെ സല്ലപിക്കാം. അങ്ങനെ രണ്ടുപേരെന്ന് പറഞ്ഞാൽ ഫോണിലൂടെയായി പിന്നെ ബന്ധം, അതായത് വീഡിയോ കോളിലൂടെ പലതരത്തിലും പല കാര്യങ്ങളും ഇവർ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ കുറച്ച് നാൾ, ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെയായി. അതായത് ഈ അജയ് എന്ന് പറയുന്നവൻ വീണ്ടും ഈ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴും ഈ അജയിൻ്റെ കണ്ണ് മറ്റൊരാളിലേക്കും കൂടി പോവുകയാണ്. അതായത് പൂനത്തിൻ്റെയും ലാലിൻ്റെയും മൂത്ത മകളുടെ മേലെ. മൂത്ത മകളെ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൊടാനും പിടിക്കാനും തുടങ്ങി. അവൾക്കത് ഇഷ്ടപ്പെടുന്നില്ല. അവളങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മയത് മൈൻഡ് ചെയ്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സുഖം നഷ്ടപ്പെടുമോ എന്നുള്ള അമ്മയുടെ ഭയം. അതായത് പൂനത്തിന് ആ ഭയമാണ്,
തൻ്റെ മകളെ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, അതായത് ഇവനെ എനിക്ക് നഷ്ടപ്പെടാതിരുന്നാൽ മതി, ഇനി തൻ്റെ മകളെ വേണമെങ്കിലും ഇവൻ കല്യാണം കഴിച്ചോട്ടെ, എന്നാലും കുഴപ്പമില്ല, എനിക്കെപ്പോഴും ഇവനെ കണ്ടുകൊണ്ടിരിക്കാലോ. അതായിരുന്നു പൂനത്തിൻ്റെ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ മകൾക്കത് തീരെ ഇഷ്ടമാകുന്നില്ല, മകൾക്ക് ഭയങ്കര വിഷമമുണ്ടായി. ഞാനിത് അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെ പലതും നടക്കും, അതുകൊണ്ട് തന്നെ മകള് ആരോടും പറയാതെ എല്ലാം സഹിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വീണ്ടും ഇവർ തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ തുടങ്ങി. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഈ ലാല് വന്ന് ഇവരെ രണ്ടുപേരെയും പിടിക്കുകയാണ്. പിടിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ നല്ല അടിയും കൊടുക്കുന്നുണ്ട് രണ്ടുപേർക്കും. അപ്പോഴെന്ന് പറഞ്ഞാൽ നാട്ടുകാരെല്ലാവരും അറിഞ്ഞു, അവരെല്ലാവരും അവിടെ കൂടി നിന്നവരുടെ അടുത്ത് നിന്നും പറഞ്ഞു, എനിക്ക് അജയിനെ മതി, ഞാൻ അജയിൻ്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഈ അജയിൻ്റെ ഓട്ടോയിൽ കയറിയിട്ട് പൂനം പോവുകയും ചെയ്തു. അങ്ങനെ ഈ പിന്നെ രണ്ടുപേരും പോയപ്പോഴാണ് മക്കൾ എത്തുന്നത്. മക്കൾ അച്ഛനെ സമാധാനിപ്പിച്ചു, അച്ഛ എനിക്കിത് അറിയാമായിരുന്നു, അതുകൊണ്ട് വേണ്ട, തടയണ്ട, നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നാട്ടുകാരെല്ലാവരും ഇവരെ പരിഹസിക്കാൻ തുടങ്ങി. അതായത് ലാലിനെ പരിഹസിക്കുന്നു, ലാലിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ, അതായത് എവിടുന്നോ കയറി വന്ന് ഒരുത്തനെ പിടിച്ച് വീട്ടിലിരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം. അതായത് ഇവർക്ക് അവിടെ ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു. അങ്ങനെ ലാലും മക്കളും കൂടിയിട്ട് ഈ വീട് വാടക കൊടുത്തതിന് ശേഷം അടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അടുത്ത ഗ്രാമത്തിൽ പോയിട്ട് അവിടെ ഒരു വാടക വീടെടുത്ത് അവിടെ താമസം ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാല് പിന്നെ അതുപോലെ തന്നെ ഈ അജയും അതുപോലെ പൂനവും കൂടി മറ്റൊരു ഗ്രാമത്തിൽ പോയിട്ട് അവർ താമസം തുടങ്ങി. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ യാതൊരു ബന്ധവുമില്ല ഒരു അഞ്ചാറ് മാസം. അങ്ങനെ ആറ് മാസം കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം ഈ മകൾ പറഞ്ഞു, വച്ചാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതായത് എനിക്കിതേപോലെ സംഭവിച്ചിട്ടുണ്ട്, എന്നെ ഒരുപാട് തവണ ശല്യപ്പെടുത്തിയിട്ടുണ്ട്, അന്നൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞപ്പോഴേ അമ്മ മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞു. ആരാണ് നിന്നെ ശല്യപ്പെടുത്തിയത് എന്ന് അച്ഛൻ ചോദിച്ചു. ഈ പിന്നെ അജയ് എന്ന് പറയുന്നവൻ, അമ്മയ്ക്കറിയാമായിരുന്നു ഇത് എന്ന് പറഞ്ഞപ്പോഴും ശരിക്കും പറഞ്ഞ് ഇയാൾ തകർന്നുപോയി. അതായത് ഭാര്യ ഒളിച്ചോടിയതിന് ഇയാൾക്ക് ഒരു പ്രശ്നവുമില്ല, ഭാര്യ പൊക്കോട്ടെ, പക്ഷെ തൻ്റെ മകളെ അവൻ പിന്നെ ശല്യം ചെയ്തെന്നോ തൻ്റെ മകളെ അവൻ കയറി പിടിച്ചെന്നോ ഇത് തനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ആ ഒരു പിന്നെ രോഷം. അതായത് ഇനി അവനോട് പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ എന്തിനാണ് അച്ഛനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആറു മാസം യാതൊരുവിധ ബന്ധവും ഇല്ലാതിരുന്ന ഈ ലാല് അജയിനെ വിളിക്കുകയാണ്. അജയിനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ജീവിച്ചോ, പക്ഷേങ്കിൽ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കളയണ്ട, അതായത് കുട്ടികൾക്കൊക്കെ അമ്മയുമായിട്ട് സംസാരിക്കണമെന്നുണ്ടാവുമല്ലോ, അങ്ങനെ വിളിക്കണമെങ്കിൽ വിളിച്ചോട്ടെ. അങ്ങനെ ലാല് പൂനത്തിനെയും വിളിച്ചു, അതായത് നിങ്ങൾ രണ്ടുപേരും സമാധാനത്തിൽ ജീവിച്ചോ, പക്ഷേ നമ്മുടെ മക്കളുണ്ട് ഇവിടെ, നീ മക്കളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിൽ ഒരു നല്ല ബന്ധമുണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അതായത് ഇവരെല്ലാ ദിവസവും വിളിക്കും. പിന്നെന്ന് പറഞ്ഞാൽ ഈ ആറേഴ് മാസം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ബന്ധമായി. അങ്ങനെ ഒരു ദിവസം ഭാര്യയായ പൂനത്തിൻ്റെ കോള് വരികയാണ്. ലാലിനോട് പറയുകയാണ്, ഞങ്ങൾ അവിടെ ഒരു ഫംഗ്ഷന് വരുന്നുണ്ട്, ഞാനും അജയും കൂടിയിട്ട് ഒന്ന് നമ്മുടെ മക്കളെ കാണാൻ കഴിയുമോ എന്നാണ് ചോദിച്ചത്. ഏതായാലും മക്കളോട് ചോദിച്ചു, മക്കളെ നിങ്ങൾ അമ്മ വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണണോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ മക്കൾ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾക്ക് കാണണ്ട എന്ന് പറഞ്ഞു. അതായത് പരസ്പരം സംസാരിക്കേണ്ടെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയുക മാത്രമേ ചെയ്യാറുള്ളൂ. ഏതായാലും അത് കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞാൽ പൂനത്തിന് വിഷമമായി. ഓക്കെ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുകയും ഫോണ് കട്ടാക്കുകയും ചെയ്തു. അപ്പോഴാണ് തൻ്റെ മനസ്സിലുള്ള ഒരു പക ലാലിന് ഭയങ്കരമായിട്ട് ആളിക്കത്താൻ തുടങ്ങിയത് എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭാര്യയെ കൊണ്ടുപോയിക്കോട്ടെ, അത് പോട്ടെ, പക്ഷേ തൻ്റെ മക്കളെ കയറി പിടിച്ചവൻ അവനിനി ഭൂമിയിൽ വേണ്ട എന്നുള്ള ആ ഒരു നിശ്ചയത്തിലായിരുന്നു ഈ ലാല് എന്ന് പറയുന്ന അച്ഛൻ. അങ്ങനെ ഈ പിന്നെ സ്വകാര്യമായിട്ട് അജയിനെ വിളിക്കുകയാണ്. അജയ്യോട് ചോദിച്ചു, നിങ്ങളിങ്ങോട്ട് അന്ന് വരുന്നില്ലേ? വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും അന്ന് നമുക്ക് വൈകുന്നേരം ഒന്ന് കൂടണം, ഞാനിവിടെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പഴയ പോലെ നമുക്കൊന്ന് കൂടണം എന്നൊക്കെ പറഞ്ഞിട്ട് അജയ് പറഞ്ഞു, സന്തോഷം, ആയിക്കോട്ടെ, കാരണം എന്ന് വെച്ചാൽ ഇതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവർ നല്ല കൂട്ടുകാർ തന്നെയാണ്. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു ദേഷ്യവും കാണിച്ചിട്ടില്ല, അതുകൊണ്ട് അജയ്ക്ക് അങ്ങനെ സംശയവുമില്ല. അങ്ങനെ ഇവർ നേരെ ഈ ഫംഗ്ഷന് വരുന്നു. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഒരു 4 മണിയോട് കൂടിയിട്ടാണ് അജയ് പറഞ്ഞത്, ഞാനൊരു കൂട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട് വരാം എന്ന് പൂനത്തോട് പറഞ്ഞിട്ട് നേരെ പോയിരിക്കുന്നത് ലാല് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ലാൽ അവിടെ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാലിൻ്റെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലിൻ്റെ കൂട്ടുകാരായ ഒരു 2-3 പേരും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ 3 പേരും അതുപോലെ തന്നെ ഈ അജയും കൂടിയിട്ട് മദ്യപിക്കുകയാണ്. നല്ല രീതിയിൽ ഈ അജയ്ക്ക് മദ്യം ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു, ലാല് പേരിന് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അങ്ങനെ അജയ്ക്ക് നല്ല രീതിയിൽ മദ്യം കൊടുത്തതിന് ശേഷം ലാല് ചോദിച്ചു, നീ എൻ്റെ മകളെ എന്താടാ ചെയ്തത് എന്ന്. ഇത് ചോദിച്ചപ്പോഴേ ശരിക്കും പറഞ്ഞ അജയ് വിറച്ചുപോയി എന്നുള്ളതാണ്. അതായത് പിന്നെ കുടിച്ച മദ്യമെല്ലാം അങ്ങ് ഇറങ്ങിപ്പോയി. ഇയാൾ സംശയത്തോടുകൂടി മുഖമുയർത്തി നോക്കി, നീ എന്താണ് പറഞ്ഞത്?
അല്ല, നീ എന്താണ് എൻ്റെ മകളെ ചെയ്തത്? എൻ്റെ ഭാര്യയെ ചെയ്ത് ഞാൻ വിട്ടോ? പക്ഷെ നീ എൻ്റെ മകളെ എന്താടാ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ളൊരു കത്തിയെടുത്തിട്ട് ഒറ്റ വീശാണ്. ആ വീശിൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് കഴുത്തിലാണ് കൊണ്ടത്. ആ ഒരു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജി അവിടെ മരിച്ചു വീഴുകയും ചെയ്തു. അതിനുശേഷം ഒരു ചാക്കെടുത്ത് കൊണ്ടുവന്ന് ഈ മൃതദേഹം തുണ്ടം തുണ്ടമാക്കിയതിന് ശേഷം ആ ചാക്കിലേക്ക് നിറച്ചിട്ട് അവിടെയുള്ളൊരു കുപ്പത്തൊട്ടിയിൽ തള്ളുകയും ചെയ്തു. പിന്നീടാണ് വീട്ടിൽ വന്നു, കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം ഈ പോലീസ് വണ്ടി അവിടത്തേക്ക് വരുന്നത്. ഏതായാലും പോലീസിന് സ്ഥലവും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ പോലീസുകാർക്ക് എന്നെ മനസ്സിലായി, ഇത് ഈ അജയ് എന്ന് പറയുന്നവൻ അർഹിച്ചതാണ്. അതായത് ഇയാളുടെ ഭാര്യയെ കൊണ്ടുപോയി, അതിനുശേഷം എന്ന് പറഞ്ഞാൽ മകളെ കയറി പിടിച്ചു. ഏതായാലും ആ വന്ന പോലീസുകാർക്കൊക്കെ സംഭവങ്ങൾ ഏകദേശം മനസ്സിലായി. അങ്ങനെ യാതൊരു കൂസലും ഇല്ലാതെ ലാല് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം പോലീസുകാർ അവിടെ ഒരുപാട് പേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയേണ്ടത്, മകൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്ത ഒരച്ഛൻ എന്ന നിലയിൽ ഈ ലാലിനോട് ഒരുപാട് ബഹുമാനം തോന്നി എന്നാണ് പറയുന്നത്. ഏതായാലും ചെറിയ വകുപ്പുകളും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, കാരണം അതിൻ്റെ തീർപ്പ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതായത് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ പൂനത്തിൻ്റെ അവസ്ഥയാണ് വളരെ പരിതാപകരം. ആരുമില്ല, മക്കൾ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അവർ വളരെ സന്തോഷകരമായിട്ട് താമസിക്കുന്നുണ്ട്. കാരണം അവരുടെ അച്ഛൻ ഒരു ധീരനാണ്. അവരുടെ അച്ഛൻ പറഞ്ഞതാണ്, മകളെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ താമസിച്ച് കാണിച്ചു കൊടുക്കണം, നിങ്ങളെ അമ്മയെ ഒരിക്കലും ഇങ്ങോട്ട് അടുപ്പിക്കരുത് എന്ന്. അതുപോലെ തന്നെയാണ് പൂനത്തിനിപ്പോഴെന്ന് പറഞ്ഞാൽ ആരുമില്ലാത്ത അവസ്ഥയായി എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.